وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وآله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الله هو مولاه وجبريل وجبريل وصالح المؤمنين. فرسد القرآن صلوات ربنا الأولى بسلامه أبدا على أعلى الخلائق حبه. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا ولي الله، عنكم رضي الله، أتينا بابكم انصرونا بنصركم. اتوم آدرني رايا സദാത്തുക്കളെ, അഭിവന്ദ്യരായ ഉലമാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മുതഅല്ലിമുകളെ, നമ്മുടെ ഈ കർമ്മഭൂമിയിലെ സാരഥികളായ സംഘടനാ പ്രവർത്തകർ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാലാമത്തെ ഉറൂസുമായി ബന്ധപ്പെട്ട് ശൈഖുന തങ്ങൾ ഉസ്താദിന്റെ മുബാറക്കായ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ അതിന്റെ സമാപന വേദിയിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദീർഘമായ ഒരു ഭാഷണത്തിലേക്ക് ഈ സമയം കടന്നു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ജനങ്ങളുടെ അഥവാ സ്വാലിഹുകളുടെ കൽബിൽ ഉന്നതമായ റാങ്ക് നൽകുകയും അവരുടെ മരണശേഷവും അവരുടെ അവതാരങ്ങൾ വാഴ്ത്തി അള്ളാഹുവിനുള്ള ഇബാദത്തിന് പ്രചോദനമായി അത് നിലനിൽക്കുകയും ചെയ്യും എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പാഠം. ഈ പറഞ്ഞ വിവരണത്തെ അനാവരണം ചെയ്യുമ്പോൾ എന്തുകൊണ്ടും അന്വർത്ഥമാക്കിയ ഒരു 100 കൊല്ലം ജീവിച്ചിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും അത്യാഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത മഹാനായ ശൈഖുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവർകൾ നമ്മുടെ ദൃഷ്ടിയിൽ വളരെ കുറഞ്ഞ കാലം മാത്രമേ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും ഒരു പുരുഷായുസ്സിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന എല്ലാ സേവനങ്ങളും കാഴ്ചവെച്ച് ആ സേവനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും മേഖലയിൽ
സാധാരണ മനുഷ്യർക്ക് സംഭവിക്കാറുള്ള അഹങ്കാരമടക്കമുള്ള അപജയങ്ങളൊന്നും ബാധിക്കാത്ത സൂക്ഷ്മതയുള്ള ജീവിതത്തിന്റെ ഉടമയായി വലിയൊരു ജീവിതത്തിന്റെ മാതൃക സമ്മാനിച്ചുകൊണ്ടാണ് മഹാനായ ശൈഖുന നമ്മളിൽ നിന്ന് യാത്രയായത്. അതുകൊണ്ടാണ് ഈ നാലാമത്തെ വർഷവും ആയിരങ്ങൾ 22-ാം തീയതി ഇവിടെ തുടങ്ങിയ ഉറൂസ് മുബാറക്കിൽ ദിവസങ്ങളായി രാപ്പകൽ വ്യത്യാസമന്യേ നിരവധി പരിപാടികളുമായി ബന്ധപ്പെട്ട് സാന്നിധ്യവും സഹകരണവും സഹായവും കൊണ്ട് സ്വാലിഹീങ്ങളായ സച്ചരിതരായ ജനങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ് ശഹീർ തങ്ങൾ ബുഖാരി ഇപ്പോൾ നമ്മുടെ വേദിയിൽ പ്രഭാഷണത്തിലെത്തുന്ന പേരോട് ഉസ്താദ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ക്യാമ്പിലായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുപ്പായുടെ ആണ്ടിന്റെ യഥാർത്ഥ ദിവസം ഹാജിമാർ ഒരുമിച്ച് ചേർന്ന് മഹാനായ ശൈഖുനാക്ക് വേണ്ടി പ്രത്യേകം യാസീനോദി ദ്വാരക്കുമ്പോൾ ഒരു വല്ലാത്ത ചാരിതാർത്ഥ്യമാണ്. തങ്ങളുപ്പാന ഒരു മിനിറ്റ് മാത്രം പരിചയമുള്ളവർക്ക് പോലും ഉണ്ടായിത്തീരുന്നത്. ആ കൂട്ടത്തിൽ ഒരു ഹജ്ജുമ്മ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, തങ്ങളുപ്പക്ക് വേണ്ടി ഖത്മ് ഓതിയിട്ടുണ്ട്. 49 ഖത്മുകൾ അവർ ദുആയിരക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ തങ്ങളവർക്കും ഖത്മുൽ ഖുർആൻ എല്ലാ വർഷവും ഓതുന്ന ആ സഹോദരി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ പ്രവർത്തന മണ്ഡലത്തിൽ പരിചയപ്പെടുന്ന പുരുഷന്മാരെ പോലെ അവസരങ്ങളൊന്നും ഉണ്ടായവരല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൽബിൽ മഹാനായ തങ്ങളവറുകളെ ആ നിലക്ക് ചിരപ്രതിഷ്ഠ നേടാനുള്ള അവസരം നൽകിയിരിക്കുന്നു. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും അടക്കമുള്ള നമ്മുടെ നേതാക്കളൊക്കെ എല്ലാ കാലവും എല്ലാവരുടെയും നല്ല പ്രാർത്ഥനകളിൽ ഇടം ചേരുകയും അവരുടെ ദർജകൾ ഉയർത്തിക്കെട്ടാൻ വേണ്ടി ലോകം മുഴുവനുള്ള സ്വാലിഹീങ്ങളായ ആളുകൾ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവിതത്തിൽ നമുക്ക് ബാക്കി വെച്ച മാതൃകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ തങ്ങളുപ്പാനെ സംബന്ധിച്ച് എന്നെ പ്രസംഗത്തിന് ക്ഷണിച്ചപ്പോൾ ഒരു ഉപ്പയ്ക്ക് സമാനമാണ് വാത്സല്യം ഞങ്ങളോട് കാണിച്ചിട്ടുണ്ട് എന്നതറിയാവുന്ന മഹാനായ തങ്ങളുപ്പയുടെ ജാമാതാവ് കൂടിയായ ജലാലുദ്ദീൻ തങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ പെരുവിരൽ മുതൽ ശിരസ് വരെ ഒരു മിന്നൽ പിണർ പോലെ ഒരു രോമാഞ്ചമുണ്ടായി. എന്നാൽ തങ്ങളവറുകൾ തമാശകൾ അങ്ങനെ പറയുകയോ ദുന്യവിയായ കാര്യങ്ങളിൽ കൂടുതൽ സംസാരിക്കുകയോ ചെയ്യുന്ന പ്രകൃതിക്കാരല്ല. അടുത്ത് ഇടപഴകാൻ ആദ്യഘട്ടത്തിലൊക്കെ വളരെ ഭയമായിരുന്നു. അടുത്തു നോക്കിയപ്പോഴാണ് ഒരു പിതൃവാത്സല്യത്തിന്റെ ലാളനയും ലാളിത്യവും എല്ലാം ആ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നത്. അങ്ങനെ അടുത്തിടപഴകാൻ തുടങ്ങിയപ്പോഴും ഒരു തമാശ പറയാനുള്ള ധൈര്യമുണ്ടായില്ല. എല്ലാ വിഷയങ്ങളും ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട്
ലോകത്തെന്ത് സംഭവിച്ചാലും റബ്ബായ നീ ഞങ്ങളെ കൈവിടരുത് റഹ്മാനേ എന്ന് പറയുന്ന ആ ഘനഗംഭീരമായ ശബ്ദത്തിന്റെ അലയൊലികൾ ഇവിടെ ഒരു മിനിറ്റ് പരിചയപ്പെട്ടവരുടെ കൽബിൽ കിടന്നടിക്കുന്നുണ്ടാകും. തികച്ചും അങ്ങനൊരു പ്രാർത്ഥന മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് അനുഗുണമായി എല്ലാ വിഷയത്തിലും അല്ലാഹുവിനെ സമർപ്പിച്ച തീർത്ത ജീവിതത്തിന്റെ ഉടമയായിരുന്നു മഹാനായ തങ്ങളവർ. സാലിഹ് ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖാദിസിയ സമ്മേളനത്തിൽ കൊല്ലത്ത് വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അല്ലാഹ് അല്ലാഹ് എന്ന ചിന്ത അടുത്തിരിക്കുന്ന പാവപ്പെട്ട ഈമാൻ കുറഞ്ഞ സാധുക്കളായ നമുക്ക് പോലും വല്ലാതെ സന്നിവേശിപ്പിച്ചു തരുന്നതിൽ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വല്ലാതെ രൂഢമൂലമാക്കുന്നതിൽ വളരെയധികം സ്ഥാനം ബഹുമാനപ്പെട്ട ശൈഖുനായി ഉണ്ടായിരുന്നു. ഒരുപാട് കാലം അവിടുത്തെ തർബിയത്ത് ഭൗതിക ലോകത്ത് തന്നെ എല്ലാ മുക്കിലും മൂലയിലും സർവ പ്രവർത്തനങ്ങളിലും വലുതാകട്ടെ ചെറുതാകട്ടെ കിട്ടിയിരുന്ന ആ മാധുര്യം നിറഞ്ഞ നാളുകൾ എനിക്ക് മാത്രമല്ല അവിടുത്തെ തർബിയത്തിന് പാത്രമായ ഒരാൾക്കും മറക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് വിഷയം വന്നാലും അത് അല്ലാഹുവിന്റെ ദീനിൽ ഉപകാരമുണ്ടോ എന്ന് ചോദിക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്ന പ്രകൃതിക്കാരായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. അവർകൾ 150 കിലോമീറ്റർ താണ്ടി എല്ലാ മാസവും സലാത്തിന്റെ മജ്‌ലിസിന് നേതൃത്വം നൽകാൻ കൊല്ലത്ത് വരുമ്പോൾ കാദിസിയിലെത്തുമ്പോൾ ഇടക്കിടക്ക് എന്നോട് ചോദിക്കും, മൊയ്ലേറെ ഞാനിവിടെ വരുന്നത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് ഗുണമുണ്ടോ, ഈ ജനങ്ങൾക്ക് ഉപകാരമുണ്ടോ, മാത്രമല്ല ദീനിന്റെ വളർച്ചയിൽ ഇത് സ്ഥാനം വഹിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഇവിടെ ഈ വരുന്ന മണിക്കൂറുകൾ ആയിരക്കണക്കിന് ആളുകൾ മദ്ഹറിൽ തന്നെ വന്ന് എന്നെ കാണാനുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ആ ചോദ്യത്തിന് മുന്നിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് ഈ സ്ഥലത്ത് തങ്ങളുപ്പാന്റെ സാന്നിധ്യവും ദുആയും അനിവാര്യമായത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടിച്ച് ഇവിടെ എത്തിക്കുന്നതെന്ന് പറയുമ്പോഴാണ് എങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് തീർത്തു പറയുന്നിടത്ത് ഒന്ന് വിളിക്കാൻ വേണ്ടി പറയുകയോ അല്ലെങ്കിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പവർ കാണിക്കാനോ അല്ല, ആത്മാർത്ഥമായി ഇഖ്ലാസ് കൈമുതലാക്കിയ നിധിയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ തങ്ങൾ ഉസ്താദ് അവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വരുന്ന ആളുകളോട് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ഭൗതികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൊണ്ട് അതുപോലെ തന്നെ ഹബീബായ പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിൽ അവര് ഓതി തീർക്കുകയും റിയാദ് വീടുകയും ഒക്കെ ചെയ്ത വലിയ പവറുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെയും അതുപോലെ തന്നെ പരിശുദ്ധമായ അദ്കാറുകളുടെയും ഒക്കെ പിൻബലത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്മൂത്തായി നടത്തിക്കൊടുത്തു എന്നത് വാസ്തവമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ദീനുമായി അടുക്കാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ചേരാൻ ഇസ്ലാമിന്റെ വളർച്ചയിൽ പങ്കാളികളാകാൻ ഒരു നേരം അവരുടെ സമക്ഷത്തിൽ എത്തുന്ന ആരും പിന്നീട് ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായത് അത്രയും വലിയ പരിവർത്തനത്തിന് പ്രസംഗത്തിന്റെ ആവശ്യമില്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വാചാരമായ കുറെ വർത്തമാനങ്ങളുടെ ആവശ്യമില്ല. അവിടുത്തെ ജീവിതം ശ്രദ്ധിക്കുമ്പോൾ അവിടുത്തെ അനക്കങ്ങളും അടക്കങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അവർക്കതിന് കഴിയുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ ജീവിതത്തിൽ ചില സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം
നിർദ്ദേശങ്ങളും ആശ്വാസങ്ങളും കിട്ടിയതായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക. വലിയ ആലിമായിരുന്ന മഹാനായ സയ്യിദവർഗൽ ധാരാളം പ്രഗത്ഭരായ ശിഷ്യന്മാരെ വാർത്തെടുത്ത, അതുപോലെ അഹ്ലു ബൈത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന അജയ്യ നേതൃത്വമായിരുന്ന സമസ്ത കേന്ദ്ര മുശാവറയിലും അതുപോലെ സംഘടനകളുടെ തലപ്പത്തും അജയ്യമായി നേതൃത്വം നൽകിയ മഹാനുഭാവൻ ചുറുചുറുക്കോടെ അവസാന ഘട്ടം വരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പിറവിക്ക് മുമ്പുള്ള എസ് വൈ എസിന്റെ അവസാനത്തെ ആ പ്രത്യേകമായ സംവിധാനത്തിൽ ട്രഷററായി സേവനമനുഷ്ഠിക്കുമ്പോഴും താൻ ഏത് പ്രസ്ഥാനത്തിലാണോ സംഘടനയിലാണോ അള്ളാഹുവിന്റെ ആദർശ പരിശുദ്ധമായ ദീനിന് വേണ്ടി അഹ്ലു സുന്നത്തിന്റെ ആദർശത്തിന് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കാനും ക്യാമ്പുകളിലും അതിന്റെ സമ്മേളനങ്ങളിലും ഒക്കെ കൃത്യമായ സാന്നിധ്യം സമ്പൂർണമായി ഉറപ്പിക്കാനും മഹാനായ തങ്ങളവർക്ക് കഴിഞ്ഞിരുന്നു എന്നത് വ്യതിരിക്തമായി നമുക്ക് കാണേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ശാരീരികമായ വിഷമങ്ങളോ മറ്റേതെങ്കിലും തരത്തിൽ ജനങ്ങൾ സമ്മതിക്കാത്ത സാഹചര്യത്തിൽ സാധാരണക്കാരുടെ കൂടെയിരുന്ന് ക്യാമ്പുകളിൽ സജീവമാകുന്നതിനോ പലപ്പോഴും തടസ്സം നേരിട്ടാലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാനാകുന്ന പ്രവർത്തകൻ ഒരു സംസ്ഥാന ക്യാമ്പിൽ അംഗമാണെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി നിർവഹിക്കുമെന്ന് നമ്മെ പറയാതെ പറഞ്ഞ് പഠിപ്പിച്ച മഹാനുഭാവനായിരുന്നു മഹാനായ തങ്ങളവർകൾ. അവിടുത്തെ മുന്നിലേക്ക് വരുന്ന ചികിത്സക്കാരായ ആളുകൾ താൽക്കാലികമായി ഒരു ഭേദം കിട്ടുന്നു എന്നതല്ല, മറിച്ച് ജീവിതത്തിൽ ഉടനീളം തങ്ങളുമായി പിന്നെ ബന്ധപ്പെടാനും അവിടുത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവർ തയ്യാറായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് സലീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ സംഭവം മഹാനായ തങ്ങളവർകളുടെ മനസ്സിൽ നല്ല പോലെ കുറെ നാൾ ഓർമ്മയിൽ കിടന്നിരുന്നു. അതേസമയം അതൊരു വലിയ വിഷയമായി കാണാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ കുറച്ചു കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അദ്ദേഹം 10 കൊല്ലം പിന്നെ ജീവിച്ച കാര്യം അറിയാം, പിന്നെ അയാളെ കുറിച്ച് വിവരമില്ലെന്ന് പറഞ്ഞു. എന്തായിരുന്നു സംഭവം? 13 ദിവസം മാത്രമേ ഇനി ക്യാൻസർ ബാധയേറ്റ അദ്ദേഹത്തിന് ജീവിതമുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ ചുറ്റുപാട് കൂടുകയാണ്, വരുന്നവരൊക്കെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. 13 ദിവസമല്ലേ ഞങ്ങളുടെ ബന്ധുവായി സലീം ജീവിച്ചിരിക്കുകയുള്ളൂ. അങ്ങനെ വിഷമിച്ചു. സാധാരണ ഒരാൾക്ക് ജീവിതാവസാനത്തിന്റെ ഡേറ്റ് ഡോക്ടർമാരിലൂടെ കുറിക്കപ്പെട്ട വിവരമറിഞ്ഞാൽ പിന്നെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനും പരമാവധി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നതിനുമുള്ള സമയമാണ് എന്ന് സാധാരണക്കാർ പോലും ദീനിയായ ബോധമുള്ളവർ ചിന്തിക്കും. ആ നിലക്ക് പക്ഷേ സലീം എല്ലാ വക്തും ആദ്യം നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിസ്കരിക്കാൻ കഴിയുന്നില്ല. എല്ലാ നിലക്കും ദീനിയായ കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊന്നുമല്ല പ്രശ്നം, റിലേറ്റീവ്സ് വന്ന് അതിൽ തന്നെ മഹറമായവരുമല്ലാത്തവരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. യാതൊരു വൈകാരികതയും വെച്ചുകൊണ്ടല്ല, മറിച്ച് ഈ പ്രിയപ്പെട്ട സലീം യാത്രയാവുകയാണല്ലോ എന്ന നിലക്കാണ് അവരുടെ കരച്ചിലൊക്കെ. അങ്ങനെ സഹിക്കവയ്യാതെ ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദിനെ ഇവിടെ കാണുകയാണ്. കാണുമ്പോൾ ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, മോനെ ഇനി ഒരു മെഡിക്കൽ സയൻസും ഇല്ലെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞോ? ഏതെങ്കിലും ഭൗതികമായ സംവിധാനങ്ങൾ നിനക്ക് തുണയാകുകയില്ല എന്ന് നീ ഉറപ്പിച്ചു കഴിഞ്ഞോ മോനെ? എങ്കിൽ നമുക്കിനി പിടിക്കാനുള്ളത് ഉറക്ക സ്വലാത്ത് ചെയ്യണം. അവിടുന്ന് ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ മതിയായ സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് ഇനി ഏക അവലംബമായിട്ടുള്ളത്. അതുകൊണ്ട്
പിന്നാരനെ വിലങ്ങളെ പിടിച്ച് നമുക്ക് അല്ലാഹു ആകുന്ന സത്താവിനോട് കരഞ്ഞു ദുആയിരക്കാം. ഇതല്ലാതെ മറ്റൊരു മാർഗവും നിന്റെ മുമ്പിലില്ലെന്ന് നിനക്ക് യക്കീനായോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ താൽക്കാലികമായ ഉറപ്പിലേക്ക് മാത്രമല്ല ഒരു ഈമാനികമായ ഉയർച്ചയിലേക്ക് ആ ചെറുപ്പക്കാരന്റെ കൽബ് മാറുകയാണ്. അവന്റെ മനസ്സിലുള്ള സർവ്വതും മാറ്റിവെച്ച് മരണവക്രത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ എങ്ങനെയായിരിക്കണം എന്റെ ജീവിതത്തിന്റെ അവസാനമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ആത്മീയമായ രസനയിലൂടെ കിട്ടിയ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളവർകൾ പറയുന്നത് പോലെ ചെയ്യാം. തങ്ങൾ പറഞ്ഞു എങ്കിൽ നിന്റെ ബന്ധുക്കൾ ഇവിടെ വരുമ്പോൾ ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി ഒരു അത്യാവശ്യ സ്ഥലത്ത് വിട്ടു എന്ന് പറയാം. ഞാൻ പറയുന്ന സ്രാഫിയയിൽ പോയി, നിസ്കാര പള്ളിയിൽ പോയി, നീ ഞാൻ പറയുന്ന സലാത്തുകളും ദിക്റുകളും അവിടെ ഇരുന്ന് ചെല്ലുക, കറക്റ്റായി നിസ്കരിക്കുക, റവാത്തിബ് സുന്നത്തുകൾ ഒഴിവാക്കാതിരിക്കുക, എന്നിട്ട് ഇബാദത്തുകൾ ചെയ്യുക. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ തുണയ്ക്കും മോനെ എന്ന് പറഞ്ഞ് അവിടുത്തെ മശായിഖുമാരിൽ നിന്ന് കിട്ടിയ ഇജാസത്ത് പ്രകാരം ധൈര്യത്തോടെ നീ പോകൂ എന്ന് പറഞ്ഞ് സലീമിനെ പറഞ്ഞേച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പോയി 13 ദിവസമാകുമ്പോ ജനാസ അടക്കാൻ കാത്തിരിക്കുന്നത്ര ഉറപ്പിച്ച ആ പ്രിയപ്പെട്ട സലീം 13-ാമത്തെ ദിവസം കഴിഞ്ഞു പോയതറിഞ്ഞില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 6 മാസത്തോളമായി. സുബ്ഹാനല്ലാഹ്, കയ്യിലിരുന്ന പൈസ മുഴുവനും കഴിഞ്ഞു. ആരും ബന്ധുക്കൾ തെരഞ്ഞു വരുന്നില്ല, ആരോടും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ രണ്ടും കൽപ്പിച്ച് അവിടത്തേക്ക് വിട്ടതാണ് ആ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ചെല്ലാം. ഹൗദിൽ കിടന്ന വെള്ളം വരെ ഒരത്യാവശ്യ സമയത്ത് കയ്യിൽ പൈസ ഇല്ലാതെ കോരി കുടിച്ചു എന്നാണ് സലീം തങ്ങളുപ്പാരോട് പറഞ്ഞത്. ഇവിടെ തിരിച്ചു വന്നപ്പോൾ മണിപ്പാൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ച് 2-ാമതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാ, പിന്നീട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് മണിപ്പാലിലേക്ക് പറഞ്ഞയക്കുകയും തങ്ങളുപ്പക്ക് ബന്ധപ്പെട്ട ഡോക്ടർമാരുമായി കണക്ട് ചെയ്ത് അവിടെ പെട്ടെന്ന് അതിന് സൗകര്യം ഒരുക്കുകയും ചെയ്തു. പാത്തോളജി ടെസ്റ്റ് നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ റിസൾട്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിന് അനുകൂലവും ക്യാൻസറിന് പ്രതിരോധവുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല മഹാന്മാരിലൂടെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരെ കൊണ്ട് ഉപകാരം ചെയ്യിപ്പിക്കുന്ന രീതി വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നിലക്കും. പാത്തോളജി ടെസ്റ്റിൽ അദ്ദേഹത്തിന് ക്യാൻസർ രോഗത്തിന്റെ ബാധയില്ല. തിരിച്ചിവിടെ വന്ന് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആ സലീം എന്ന ചെറുപ്പക്കാരൻ പോയി. 10 കൊല്ലക്കാലം പിന്നീട് അദ്ദേഹം ജീവിച്ചിരുന്ന വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കാലക്രമത്തിനിടയിൽ എപ്പോഴും വന്ന് കാണാൻ സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തങ്ങളുടെ തിരക്കിൽ അതിനി ഉണ്ടോ, ജീവിച്ചിരിക്കുകയാണോ എന്ന് 10 കൊല്ലം കഴിഞ്ഞ ശേഷം പ്രത്യേകം അന്വേഷിച്ചിട്ടില്ല എന്ന് മാത്രം. ആ നിലക്കുള്ള നിരവധി സംഭവങ്ങൾ നേരത്തെ മാണി ഉസ്താദിനെ പോലെ ആധികാരികമായി നമ്മോട് പറയാൻ അടുത്തിടപഴകിയ ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മനസ്സിൽ മുഴുവൻ. ഞാൻ ചോദിച്ചു, പി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പള്ളങ്കോട് ഇവിടെയുണ്ട്, അവരൊക്കെ 2 വാക്ക് സംസാരിച്ചിട്ട് പോരെ എന്ന് ചോദിച്ചപ്പോ അവര് തന്നെ പറഞ്ഞു, ആദ്യം സംസാരിച്ചോളൂ പിന്നെ സമയമുണ്ടെങ്കിൽ പറയാം. പക്ഷെ അവരെ 2 മിനിറ്റ് നേരത്തേക്ക് വിളിച്ചാൽ അവർക്ക് മതിയാവില്ല. അവരുടെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ടച്ച് ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ അവർക്ക് കൂടെ നടന്നത് പറയാനുണ്ടാകും. നമുക്ക് തന്നെ എത്രയോ പറയാറുണ്ടെങ്കിൽ അവരുടെ ഒക്കെ കഥ പറയേണ്ടതില്ലല്ലോ. അൽഹംദുലില്ലാ, നേരത്തെ മാണി ഉസ്താദ് പറഞ്ഞതുപോലെ സയ്യിദ് ശിഖീർ തങ്ങൾ ബുഖാരി ഏക മകനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഖിദ്മത്തിന് നമ്മുടെ പ്രാസ്ഥാനിക സംഘടനാ രംഗത്ത് നേതൃത്വമായി ആത്മീയ സദസ്സുകളിൽ അജയ്യമായ നേതൃത്വം നൽകാൻ ഒരു ബാക്കി പത്രമായി അനന്തരാവകാശിയായി വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ യാത്രയായത്. അത് വെറുതെ
സമയം അങ്ങനെ ആയതല്ല. പലപ്പോഴും ഞാൻ പോലും അത് ശരിക്കും മനസ്സിലാക്കിയിരുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദവർഗൽ വഫാത്തായി. അതിനുശേഷം അവിടെ ഒരു അനുസ്മരണ സമ്മേളനവും അടുത്ത ദിക്ർ ഹൽഖയും വരികയാണ്. ആ സലാത്തിന്റെ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട തങ്ങളെത്തിയപ്പോൾ തങ്ങൾ അതിന്റെ തൊട്ട് മുൻപത്തെ സലാത്തിന്റെ മജ്‌ലിസ് വരെ വാപ്പക്ക് ഖാദിമായിരുന്നു എന്നതല്ലാതെ ഒരു വാക്ക് പറയില്ല. ഒന്ന് ദ്വാരം കയറാൻ പറഞ്ഞാൽ കേൾക്കില്ല, കയറി സ്റ്റേജിൽ ഇരിക്കാൻ പറഞ്ഞാൽ കൂട്ടാക്കില്ല. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? അതുകൊണ്ട് തന്നെ സയ്യിദ് സുഹൈൽ തങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, തങ്ങളും കൂടി വരണം. അവിടുത്തെ സലാത്തിന്റെ മജ്‌ലിസിൽ ഇത്ര ദൂരെ നിന്ന് സദാത്തുക്കൾ വരുമ്പോൾ ആ പരിപാടിയിൽ ഒരു പോരായ്മയും വരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. സുഹൈൽ തങ്ങൾക്ക് അറിയാമായിരുന്നു ഷഹീർ തങ്ങളെ കുറിച്ച്. അതുകൊണ്ട് അനുസ്മരണത്തിന്റെ ചില നിമിഷങ്ങൾ സുഹൈൽ തങ്ങള് സുഹൈൽ സഖാഫതങ്ങൾ മടക്കര മരുമകൻ അത് കുറച്ച് വിശദീകരിച്ച ശേഷം ഇനി നമുക്ക് ദുആയിരക്കാൻ അവിടുത്തെ മകൻ സയ്യിദ് ഷഹീർ തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദ് ഷഹീർ തങ്ങൾ ദുആരക്കാനിരുന്നാൽ ദുആ ചുരുങ്ങി പോവുകയോ അല്ലെങ്കിൽ കുറച്ചു നേരം കൊണ്ട് അവസാനിക്കുകയോ ചെയ്താൽ സാധാരണക്കാരായ ആളുകൾക്ക് പിന്നെയും സുഹൈൽ തങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കാമല്ലോ എന്ന് ഞാൻ എന്റെ മനസ്സിൽ ധരിച്ചു. പക്ഷേ എല്ലാ ധാരണയും കാറ്റിൽ പറത്തി. അവിടുത്തെ ഉപ്പ അന്ന് സ്റ്റേജിലെ കസേരയിൽ വന്നിരുന്നു ദുആ ഇരിക്കുന്ന മാതിരി അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ വല്ലാത്തൊരാത്മീയമായ ഒരു പ്രത്യേക പ്രേരണയോടെ അല്ലാഹു സുബ്ഹാനഹു വതആല പൊരുത്തം കിട്ടിയ ഒരു മകന് പിതാവിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തണൽ ആ കറാമത്ത് ശരിക്കും ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു തങ്ങൾ അവർക്ക് അവിടെ ദുആയിരുന്നത്. പിന്നീട് മജ്‌ലിസുകളിൽ അല്പനേരം സംസാരിക്കണമെന്ന് തങ്ങളോട് പറഞ്ഞാൽ ആദ്യമൊന്നും കൂട്ടാക്കാറില്ല. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ആണ്ട് നേർച്ചയ്ക്ക് ഇവിടെ വെച്ച് അല്പം സംസാരിക്കാൻ പറഞ്ഞപ്പോ കുറച്ചു നേരം അവരുടെ മനസ്സിൽ ആഴത്തിൽ തട്ടിയ കൂടെ നടന്നപ്പോൾ അനുഭവങ്ങൾ പറഞ്ഞത് ഈ സദസ്സിനൊന്നും ഓർമ്മയുണ്ടാകും. അൽഹംദുലില്ലാഹ്, ആവശ്യത്തിനനുസരിച്ച് പ്രസംഗവും ദുആയും ആത്മീയമായ നേതൃത്വവും ഞാൻ ഇരുത്തി പറയുകയല്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായക്കാരനായിരിക്കും സയ്യിദ് ഷഹീർ തങ്ങൾ. പക്ഷേ അൽഹംദുലില്ലാഹ്, ഒരു വാപ്പ കളിമണ്ണിന്റെ കോലത്തിൽ കിട്ടിയ ഒരു പ്രത്യേക പദാർത്ഥത്തെ രൂപപ്പെടുത്തിയെടുത്തത് എങ്ങനെയെന്ന് ബോധ്യപ്പെടാൻ ആ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. ചെറിയ പ്രായമായതുകൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല. അല്ലാഹുവേ, ഈ മഹത്വം നിലനിർത്തി ആ ഉപ്പയുടെ പിൻതലമുറക്കാരനായി ഇവിടെ നേതൃത്വം നൽകുന്ന ആ മകൻ അവിടുത്തെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഈ ശുദ്ധമായ പ്രകൃതിയിൽ ഞങ്ങൾക്ക് തണലേകാൻ നീ നൽകണം റഹ്മാൻ എന്ന് ആത്മാർത്ഥമായി ദുആയിരക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മഹാനായ ശൈഖുന സയ്യിദ് ഉമറുൽ ഫാറൂഖ് ബുഖാരി തങ്ങൾ ഉസ്താദിനെ കുറിച്ചുള്ള ഒരു ഒരു ചെറിയ പതിപ്പ് സുവനീർ, വലിയൊരു ആധികാരിക ഗ്രന്ഥം തന്നെ ഇൻഷാഅല്ലാഹ് തയ്യാറായി വരുന്നുണ്ട്. എന്നാൽ അത് പൂർത്തിയായി എന്നാണ് നമുക്ക് വാങ്ങുക എന്ന് കൃത്യ ഡേറ്റ് ഇപ്പൊ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഉറൂസിന് നിർബന്ധമായും സുവനീർ വേണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങിയ നമ്മുടെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഉസ്താദുമാരെല്ലാം ചേർന്ന് ഒരുക്കിയ കന്നഡയിലും മലയാളത്തിലും തയ്യാറാക്കിയ ഓർമ്മ എന്ന സുവനീർ ഇൻഷാല്ലാ ഈ വേദിയിൽ ഉണ്ട്. എല്ലാവരും എത്രയാണ് കൊടുക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു സമയം എന്ന നിലക്ക് ഒരു 100 രൂപ കൊടുത്ത് ആ ഒരു സുവനീർ കരസ്ഥമാക്കുക ഇൻഷാല്ലാ. അത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് നിലനിർത്താൻ ഓർമ്മ എന്ന പേരിൽ തന്നെയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു സമ്മാനം ഇവിടെ നമുക്ക് നൽകി അതുപോലെ മരുമക്കളും മക്കളും
അതിനേക്കാൾ ഉപരി സംഘടനാ രംഗത്ത് അവിടുത്തെ കൂടെ പ്രവർത്തിച്ചവരും താങ്ങും തണലുമായി നിന്നവരുമെല്ലാം അവരെല്ലാവരും ഉയരത്തിന്റെ കൊടുമുടിയിൽ കയറണമെന്ന് ആഗ്രഹമുള്ള മഹാനായ തങ്ങൾ അവർക്ക് ആ വിഷയത്തെ കുറിച്ച് നന്നായി സംസാരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്ന സമയം ചാലിയത്ത് ഹനീഫ ഡോക്ടറുടെ കലത്തുമ്പോൾ അവിടെ എത്തിയ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഒരു ദിവസം തങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു, നമ്മുടെ മദ്ഹറിന്റെ ഭാവി മദ്ഹറുമായി ബന്ധപ്പെട്ട് എന്ത് ഹിദുമത്താണ് നമുക്ക് ചെയ്യേണ്ടത്, എന്ത് വിഷയത്തിലാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് സംവിധാനമാണ് തങ്ങളുപ്പ ഉദ്ദേശിക്കുന്നത്, തീരെ സുഖമില്ലല്ലോ അതുകൊണ്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ തങ്ങൾ അവർക്ക് പറഞ്ഞു, പ്രാസ്താനികമായി ഏറ്റവും വലിയ എടുപ്പുള്ള ഒരു കേന്ദ്രമായി മാറാൻ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആയിരിക്കുകയും വേണ്ടുന്ന എല്ലാ ശക്തമായ പിന്തുണയും നൽകുകയും ചെയ്യണം. എന്റെ മകനടക്കം അവിടെ പ്രവർത്തിക്കുന്നവരും അതുപോലെ അനുജനടക്കം ഇന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കാര്യദർശി കൂടിയായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളടക്കമുള്ള എല്ലാ നേതൃത്വത്തിന്റെയും പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായും ആ മക്കളും അതുപോലെ ബന്ധപ്പെട്ട അവിടുത്തെ പ്രവർത്തകരും അത് കൈവെള്ളയിൽ വെച്ച് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഒരു ദൃഢനിശ്ചയത്തിന്റെ വർത്തമാനമായിരുന്നു മഹാനായ ശൈഖുനായിക്ക് കേൾക്കേണ്ടി വന്നത്. സാധാരണ ഒരു സ്ഥാപനത്തിന്റെ സാരഥി സുഖമില്ലാതെ കിടക്കുമ്പോൾ അവിടെ ചെന്ന് ചോദിക്കുന്ന സമയത്ത് സുൽത്താനുൽ ഉലമയെ പോലെ എല്ലാ വിഷയത്തിന്റെയും അവസാന വാക്കായ നേതൃത്വം ചോദിക്കുമ്പോൾ ആവലാതിയും പരിഭവവും പരാതിയുടെ കൂട് കെട്ടും അതുപോലെ എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയുമാണെങ്കിൽ കണക്കുകൂട്ടി ജീവിക്കുകയും അതിന്റെ ശരിയായ ചിട്ടയിൽ അതാ വളരെ അതപോടെ വളർത്തിക്കൊണ്ട് വരികയും ഈ സംവിധാനത്തിന്റെയും ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ സംഘടനാ സംവിധാനങ്ങളുടെയും സർവ പൾസുമറിയാവുന്ന അതിന്റെ സമുന്നത നേതൃത്വം ഒരു കാര്യം തീരുമാനിച്ചുറച്ചതുപോലെ ആശുപത്രി കണക്കിൽ പ്രതികരിക്കുക എന്നത് ഒരു സാധാരണ സംഭവമാണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഹജ്ജിന്റെ സമയത്ത് അറഫയിൽ വെച്ച് അവിടുത്തെ ശിഫായിന് വേണ്ടി പ്രത്യേകം ദുആയിരുന്നു. മുജാഹിദുകാര് പിന്നൊരിക്കൽ ചോദിച്ചു, അങ്ങനെ ദുആയിരുന്നതിന്റെ പിറ്റേ ദിവസമാണല്ലോ മരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ദുആയിൽ അവിടുന്ന് പറഞ്ഞു, റബ്ബേ ഇപ്പോൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതൃത്വം ഞങ്ങളുടെ വന്ദ്യരായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവർക്ക് ആശുപത്രിയിലാണ് അവിടുത്തെ പ്രഷറും അവിടുത്തെ ഷുഗറും അവിടുത്തെ അസുഖങ്ങളും എല്ലാം നോർമലാക്കി നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ എന്ന് പറഞ്ഞു ദുആയിരുന്നു. എന്നാൽ എല്ലാവർക്കും ഒരു യാത്രയുണ്ട്. ആ യാത്രയെ സൂചിപ്പിച്ചുകൊണ്ട് നന്നാകാനും അതുപോലെ അത് തങ്ങൾക്ക് മാത്രമല്ല ദുആയിരുന്ന ഉസ്താദിനടക്കം എല്ലാവർക്കും വേണ്ടി ആമായി ദുആയിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാനിവിടെ വന്നപ്പോൾ ഷഹീർ തങ്ങളോട് ചോദിച്ചു, അങ്ങനത്തെ ദുആ തലേ ദിവസം അറഫയിൽ നടന്നിട്ട് പന്ത്രണ്ടിന്റെ നീ ലോകത്തോട് വിട പറയുന്ന തങ്ങളുപ്പാനെ കുറിച്ച് ചില മുജാഹിദുകൾ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ സയ്യിദ് ഷഹീർ തങ്ങൾ എന്നോട് പറഞ്ഞു, സഖാഫി അന്നത്തെ ദിവസം അറഫയുടെ ദിവസം ആ ദുആയുടെ ഫലം ഞങ്ങൾ ഇവിടെ ശരിക്കും ബോധ്യപ്പെട്ടവരാണ്. അന്നത്തെ ദിവസം മുതൽ അൽഹംദുലില്ലാ ശരീരത്തിലെ പ്രഷർ അതുപോലെ ഷുഗർ കൊളസ്ട്രോള് എന്തെല്ലാം ഘടകങ്ങളുണ്ടോ ESR അടക്കം എല്ലാ വിഷയങ്ങളും നോർമലായി എല്ലാം സാധാരണ ലെവലിലായി. അങ്ങനെ മരിക്കുന്നതിന്റെ അന്ന് രാത്രിയിൽ ഒരു 11:30 എല്ലാവരും നാല് സൈഡിലേക്ക് പോകാനൊരുങ്ങുകയാണ്. ഉപ്പക്ക് ഇനി അസുഖങ്ങളൊന്നുമില്ല, ഉപ്പക്ക് ഇനി ഒരു ചെറിയ ക്ഷീണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ആ ക്ഷീണവും മാറി നമുക്ക് ഉപ്പാനെ അടുത്ത ദിവസം കൊണ്ടുപോകാമെന്ന നിലക്ക് അവിടുന്ന് യാത്ര പുറപ്പെട്ട ശേഷമാണ് ഉമ്മ വിളിച്ചു വരുത്തുന്നത്. ഉപ്പ ഉറക്കെ ആശുപത്രി വരാന്തകളിൽ മുഴങ്ങി കേൾക്കത്തക്കതിരയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ
മുമ്പ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എനർജി ഉപയോഗിച്ചുകൊണ്ട് ചെല്ലുന്നതായി ഉമ്മക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇതൊരു സാധാരണ സംഭവമല്ല എന്ന് നിലക്ക് മകനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പോൾ ആ ദുആയുടെ പരിണിത ഫലമായി എല്ലാം നോർമലായ അവസ്ഥയെ കുറിച്ച് ഈ സമൂഹത്തിനും മക്കൾക്കും ബോധ്യപ്പെടുത്തിയ ശേഷം അവിടുന്ന് കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് ആശുപത്രി വരാന്തയിലും എന്തിനധികം റൂമുകളിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയിരുന്നവരും എല്ലാം ഇറങ്ങി പുറത്തേക്ക് വന്ന് നോക്കുന്ന അത്രയും ഒച്ചത്തിൽ ആ മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് അവിടുന്ന് പ്രത്യേകം കലിമ ചൊല്ലി ഈ ലോകത്തോട് സന്തോഷത്തോടെ വിട പറയുകയായിരുന്നു. ആ സന്തോഷത്തെ കുറിച്ച് വിവരിക്കാൻ അവിടുന്ന് കിടന്നപ്പോഴുള്ള മുഖത്തിന്റെ പ്രസന്ന ഭാവം മാത്രമല്ല മദീന മുനവ്വറയിൽ റൗദാ ശരീഫിൽ വെച്ച് ഞാൻ ഇവിടെ വെച്ച് എന്ന പുന്നാര നബിസങ്ങളുടെ മധുര ചേർന്ന ആ പരിശുദ്ധമായ സൂറത്ത് അതാ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഓതിയിട്ട് അതിന്റെ റിയാദ് വീട്ടിയ ശേഷം ഇവിടുന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവനും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മൊയ്ലാരെ എന്ന് വിളിച്ച് അടുത്തിരിക്കുന്ന മുത്തലിബിനോട് പോലും പറയും, അങ്ങനെ കിട്ടിയെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് വെച്ച് മകനെയും ഭാര്യയും അതുപോലെ തന്നെ മരുമകളെയും സാക്ഷിയാക്കി കൊണ്ടാണ് പടച്ചവനെ ഞാൻ ഭാര്യ മക്കള് ഈ ദുനിയാവിലെ ജീവിതം ഇതുമായുള്ള ബന്ധത്തിൽ നിന്ന് മാറി നിന്നിലേക്കുള്ള വുസൂലിന് അവസരം തരണം റഹ്മാനെ. ആ സമയത്ത് മക്കളും മരുമക്കളും അവിടുത്തെ കുടുംബവും കണ്ണു നനച്ചുകൊണ്ട് ചോദിച്ചു, ഉപ്പാ എന്താണ് ഈ പറഞ്ഞത്? നിങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്നല്ല, അതിന്റെ അർത്ഥം പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യേക ദശകളുണ്ട്. ആ ഘട്ടങ്ങളിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിരിക്കണം. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ അവസാന രാവും ഇവിടെ കൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ പ്രതീക്ഷിച്ചിപ്പോൾ എന്റെ കൂടെ യാത്ര ചെയ്യണ്ട എന്ന് പറഞ്ഞ് സധൈര്യം അവർക്കെല്ലാവിധ ധൈര്യവും പകർന്നു കൊടുത്ത് ശാരീരികമായ വിഷമതകളെല്ലാം മറന്ന് അവിടുന്ന് യാത്ര ചെയ്തു വന്ന ശേഷമാണ് തൊട്ടടുത്ത ദിവസം കുടുംബം ഇങ്ങോട്ടെത്തക്ക നിലയിൽ ആരോഗ്യപരമായി ക്ഷീണം വന്നുപോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥലത്ത് വെച്ച് ദുആയിൽ ഉറപ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ട സ്ഥലത്ത് അല്ലാഹുവിലേക്കുള്ള വുസൂല് ചോദിച്ചെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും വേണ്ട വിഷയങ്ങളൊക്കെ അറഫാ മൈതാനിയിൽ വെച്ച് ദുആയിരക്കണം, മിനായിൽ വെച്ച് ദുആയിരക്കണം, ഹജ്ജിന്റെ മശാഹിറുകളിൽ ദുആയിരക്കണമെന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. അവിടെ വച്ചൊക്കെ ചരഞ്ഞു ദുആയിരുന്നു നമ്മളുടെ ഹാജിമാരും നമ്മളും ഒക്കെ വരാറുണ്ട്. എന്നാൽ പറയുന്നതിന്റെ ശരിയായ പകർപ്പായി ദുനിയാവിലെ വിഷയങ്ങളും ആഖിറത്തിന്റെ വിഷയങ്ങൾക്ക് ചുവടെ ചോദിച്ച് അതൊക്കെ കിട്ടി എന്ന് ബോധ്യപ്പെട്ട ഒരു സമുന്നത നേതൃത്വമായിരുന്നു മഹാനായ തങ്ങളവർകൾ. ഒരിക്കൽ അറഫയിൽ വെച്ചൊരു ദുആ പഠിച്ചവനെ എല്ലാം പറഞ്ഞിട്ട് റബ്ബായ നീയല്ലാതെ ഞങ്ങൾക്ക് ഒരു തരത്തിലും എല്ലാം തരുന്ന ആരും ഇല്ല, ഞങ്ങൾക്ക് നിന്റെ തൃപ്തിയും നിന്റെ സന്തോഷവും തരണം, ആര് ഞങ്ങൾക്കെതിരായാലും റബ്ബായ നിന്റെ പിന്തുണ നിന്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണം എന്നൊക്കെ പറഞ്ഞ ദുആയിരുന്നു ലാസ്റ്റ് ദുആ നിർത്തുന്നതിന് മുമ്പ്. ഇന്ന് അനുസ്മരണ പ്രഭാഷണം അല്പനേരം നടത്തണമെന്ന് പറഞ്ഞപ്പോ ഞാൻ തങ്ങളോട് പറഞ്ഞു, പേരോട് സ്ഥാപുണ്ടല്ലോ, സന്തോഷമായി. ഇന്ന് സംസാരിക്കാൻ തീരെ കഴിയും തോന്നില്ല, കാരണം ശക്തമായ ചുമയും തൊണ്ടവേദനയും തലവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ സാന്നിധ്യത്തിന് മാത്രം വരികയാണെന്ന് പറഞ്ഞു കൊല്ലത്തു നിന്ന് യാത്ര ചെയ്ത് വരികയാണ്. അല്ലാഹു തആല എല്ലാ അസ്വസ്ഥതകളും അസുഖങ്ങളും മഹാനവർഗളുടെയും അവിടത്തേക്ക് സംഘടിപ്പിച്ച യൂറോസിന്റെയും ബർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും മാറ്റി തരുമാറാകട്ടെ. മഹാനായ തങ്ങളവർകൾ അവിടെ ഇരുന്ന് ചോദിക്കുകയാണ്, എനിക്ക് അടുത്ത വർഷത്തേക്ക് ജീവിക്കാൻ ഒരു 25 ലക്ഷം രൂപയും ഒരു ഇന്നോവ കാറും ഇതുവരെ ആ ദുആയിൽ കടന്നു.
അപ്പൊ ഞാൻ പിന്നീട് കിട്ടിയ ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് മൂന്നാമത്തെ മാസം ഖാദിസിയിൽ സലാത്തിന് വരുമ്പോ ഞാൻ ചോദിച്ചു, തങ്ങളുപ്പാ അന്ന് അറഫയിൽ വെച്ച് ദ്വാരക്കുമ്പോ അത് ചോദിക്കാൻ കാരണം എന്ത് ചോദിച്ചാലും കിട്ടും, നിരാശ വരാതെ ചോദിക്കണം എന്ന ഒരു ഉപദേശം ദ്വായിൽ തന്നു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, തങ്ങളുപ്പാ ഇപ്രാവശ്യം അറഫയിൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്, തങ്ങളുപ്പാ ദ്വാരം എല്ലാവരും കരഞ്ഞ് അതിലുപരി തങ്ങളും കരഞ്ഞു ദ്വാരം, എന്നിട്ട് അവസാനം നിർത്താൻ നേരം തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിനുള്ള സാഹചര്യം നീ തരണം റബ്ബേ, എനിക്കാണെങ്കിൽ ഈ വർഷത്തേക്ക് ഒരു 25 ലക്ഷം രൂപയും ഒരു ഇന്നോവ കാറും ഉണ്ടെങ്കിലേ എനിക്ക് ഈ വർഷം കഴിയാൻ പറ്റും, അതും നീ തരണം റഹ്മാനെ എന്ന് ദ്വാരം തന്നെ. അത് വല്ലത് കിട്ടിയോ തങ്ങൾ ഉപാധി ചോദിച്ചു. എന്താ മുല്ലേ, ഞാൻ പുതിയ ഇന്നോവയിലല്ലേ വന്നത്, അല്ലാഹു തആല തന്നു. മൂന്നാമത്തെ മാസം സലാത്തിന് വരുമ്പോഴാണ് 25 ലക്ഷം രൂപ ഒരു വർഷത്തേക്കല്ലേ ചോദിച്ചത്, അതിനെ മൂന്ന് മാസത്തേക്ക് ഡിവൈഡ് ചെയ്ത് അതിന് കൂടുതൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും വലിയ ഉറപ്പ് പ്രാർത്ഥനാ സമയത്ത് മനസ്സിൽ വെച്ച് അല്ലാഹുവിൽ സമർപ്പിച്ച് ദുആയിരിക്കുന്ന വല്ലാത്തൊരു നേതൃത്വമായിരുന്നു മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദ് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. അർഹമുർ റഹീമീനായ റബ്ബ് അവിടുത്തെ ഹൈബത്തിന്റെയും അവിടുത്തെ പ്രത്യേകമായ ആ ലീഡർഷിപ്പിന്റെയും അവിടുത്തെ ഇമാറത്തിന്റെയും ഒക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ്? റബ്ബായ നിന്നെ അല്ലാതെ ഞങ്ങൾക്ക് പേടിയില്ല അല്ലാ എന്ന് പറയുന്നത് വെറുതെ ആയിരുന്നില്ല. അവിടുത്തെ ജീവിതത്തിലുടനീളം അത് ജീവിതത്തിൽ കാണിച്ചു തന്നുകൊണ്ട് ആരോട് പറയണമോ എന്ത് വിഷയത്തിൽ ഇടപെടണമോ അതിൽ ഇസ്തിഹാറത്ത് ചെയ്ത് അതിലേക്ക് കടന്നു പോകുന്ന ഒരു വല്ലാത്ത വ്യക്തിത്വമായിരുന്നു മഹാനായ തങ്ങൾ അവർക്കുണ്ടായത്. നമ്മളൊക്കെ ഇസ്തിഹാറത്ത് ചെയ്യും, തങ്ങൾ ഉസ്താദും അതുപോലെ മറ്റു മശായിഖുമാരും ഒക്കെ പറഞ്ഞനുസരിച്ച്, പക്ഷെ ഇസ്തിഹാറത്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനൊരു മുൻവിധി ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുള്ള ഒരു വിഷയമാണെങ്കിൽ അതിനനുസരിച്ച് ഇസ്തിഹാറത്ത് വരട്ടെ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ വരുമല്ലോ. എന്നിട്ട് ചിലപ്പോ പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് നോക്കി ഒക്കെ പറയാൻ പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യം മനസ്സിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെയ്തു നോക്കാം, എന്നിട്ട് ചിലപ്പോ ഖൈറാവുമായിരിക്കും. കാരണം എങ്ങനെയെങ്കിലും ഖൈറിൽ എത്തിക്കണം, അതാണ് നമ്മുടെ ഇസ്തിഹാറത്ത്. എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ വളരെ തവക്കുലോടെ, ഇതിൽ എന്ത് തീരുമാനമാണോ പടച്ചിറപ്പ് തരുന്നത് ആ തീരുമാനം പൂർണ്ണമായും ശിരസാവഹിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞുകൊടുത്ത മഹാനാണ്. സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നാൽ എന്റെ വീടിന്റെയും അതുപോലെ മറ്റു പല സാഹചര്യങ്ങളുടെയും പിന്നിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അവിടുന്ന് കടന്നു വരുമ്പോ കിട്ടിയ ഇടവഴിയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ പുലരുന്നതിനനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അത് ഞാൻ ഒരിക്കൽ ഉറൂസിലിവിടെ സംസാരിച്ചിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഗൾഫിലേക്ക് യാത്ര പോയി. അവിടെ ദുബൈയിൽ ഒരു മജ്ലിസിൽ ചെന്നപ്പോൾ അവിടെ ഒന്നിലധികം ആളുകൾ, ഏതാണ്ട് 7-8 ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും വീടുണ്ടായത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി സർവവ്യാപക ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടുത്തെ സ്റ്റാഫുകളെ പലപ്പോഴും ഞാൻ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവര് പറയും, എന്റെ ജീവിതത്തിന്റെ മുഴുവനും തങ്ങൾ ഉസ്താദാണ്. കല്യാണം കഴിക്കാൻ പറഞ്ഞു കഴിച്ചു, വീട് വെക്കാൻ പറഞ്ഞു വീട് വെച്ചു, എന്നാണ് വീട് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് വീട് വെച്ചു. അങ്ങനെ വളരെ ശക്തമായ ഒരു നേതൃത്വത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇമാറത്തുൽ അംബിയാഇ വൽ മുർസലീൻ, നടത്തിയ ഇമാറത്തിന്റെ പിന്തുടർച്ചക്കാരായ ഉലമാഇന്റെ ശരിയായ അനന്തരാവകാശിയായി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ മുത്താണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. ഈ മഖാമിലേക്ക് ഉള്ളാൾ സയ്യിദ് മദനി ഷരീഫ് മദനി തങ്ങളവറുകളുടെ ആ മഖാമിൽ നിന്ന് വരുന്ന ആളുകൾ, അതുപോലെ ഇവിടുത്തേക്ക് ലക്ഷ്യം വെച്ച് വരുന്ന ആളുകൾ, എല്ലാവരും കടന്നു വരുന്ന മുഴുവൻ വിഷയങ്ങൾക്കും സന്തോഷകരമായി അതാ സമാധാനം രേഖപ്പെട്ടാണ് പോകുന്നതെങ്കിൽ അല്ലാഹുവേ എല്ലാ കാലവും ഞങ്ങൾ കത്താണിയായി
പത്ത് നാൾ വരെയും പ്രകാശിക്കുന്ന ഗോപുരമായി ഞങ്ങളുടെ മനസ്സിന്റെ എല്ലാ താളപ്പിഴകൾക്കും ഒരു പ്രത്യേക കൺട്രോളായി മഹാനായ ശൈഖുനായ ഞങ്ങൾക്ക് ലഭിക്കത്തക്ക നിലയിൽ ഈ ബന്ധം നീ നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിന് ഈ മഹാന്മാരുടെ ഉറൂസിൽ സംബന്ധിക്കുമ്പോൾ അവര് കാണിച്ച തവക്കുലിന്റെയും അവര് പഠിപ്പിച്ചു തന്ന യഥാർത്ഥ അദമത്തിന്റെയും അദമിന്റെയും ഒക്കെ മേഖല നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് മംഗലാപുരത്തു നിന്ന് സന്തൽ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് മഹാനായ തങ്ങളവർകളുടെ ആ പരിശുദ്ധമായ സേവനവും ആത്മീയ നേതൃത്വവും എല്ലാം മനസ്സിലാക്കിയ എല്ലാ ഉറൂസിലും വളരെ ആവേശകരമായി മംഗലാപുരത്തു നിന്ന് നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സന്തൽ എല്ലാ വർഷത്തെക്കാളും വളരെ സന്തോഷകരമായ നിലയ്ക്ക് വീണ്ടും ഈ വർഷവും കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട സയ്യിദ് ശഹീർ തങ്ങൾ ബുഖാരിയും സയ്യിദ് ജലാലുദ്ദീൻ തങ്ങളും മറ്റും അത് സ്വീകരിക്കുന്നതാണ്. അല്ലാഹു തആല അതിന്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ചവർ, അതിന് ഹിദ്മത്തെടുത്തവർ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആവേശപൂർവ്വം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിയവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാവരും ഇരുന്നോളി. ഈ ലെഫ്റ്റ് സൈഡിൽ അവിടെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലെന്ന് കരുതി അവിടെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ നേതാക്കൾ വരുന്ന വാഹനങ്ങൾക്കൊക്കെ മാർഗതടസ്സമായി പോകും. അതുകൊണ്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോ ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡ്, നിങ്ങളുടെ റൈറ്റ് സൈഡിൽ സദസ്സിൽ, അതുപോലെ സ്റ്റേജിൽ കസേര പൂർണ്ണമായാൽ അപ്പുറത്ത് ബിൽഡിങ്ങിന്റെ സൈഡിലും മറ്റുമൊക്കെ കയറി നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് അവിടുന്നുള്ള പ്രവർത്തകർ കുറച്ച് ഇങ്ങോട്ട് മാറിക്കൊടുക്കണമെന്ന് അറിയിക്കുന്നു. വളണ്ടിയേഴ്സിനോട് സഹകരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ തവക്കുലിലേക്ക് മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ വിടവാങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ മൂല്യങ്ങളോട്, ഉന്നതമായ ചിഹ്നങ്ങളോട് അതാ വളരെയധികം വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന സാഹചര്യങ്ങളും ചില സംവിധാനങ്ങളും ഉണ്ട്. അതിനൊക്കെ എല്ലാ നിലക്കും നമ്മുടേതായ പ്രതികരണം സമാധാനപരമായി ശാന്തിയുടെ മാർഗത്തിലായിരിക്കുകയും എന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കുറച്ചു നിൽക്കാനുള്ള ഈമാൻ, അതിന് ശക്തി പ്രാപിപ്പിക്കുകയും വേണം. പ്രത്യേകമായി വസീയത്ത് ചെയ്യാനുള്ളതാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അടക്കമുള്ള സദാത്തുക്കളും അല്ലാഹുവിന്റെ ഔലിയാക്കളും നമ്മെ പഠിപ്പിച്ചു തന്നത് ഏത് കൊടുങ്കാറ്റിന് മുന്നിലും, ഏത് പ്രളയത്തിന്റെ മുന്നിലും, ഏത് പേമാരിയുടെ മുന്നിലും, ഏത് വൃത്തികെട്ട അധികാരികളുടെ മുന്നിലും വളരെ ശക്തമായി അല്ലാഹുവിന്റെ ദീന് സൂക്ഷിച്ചു നിൽക്കണമെന്നാണ്. നിങ്ങൾക്കറിയുമല്ലോ സമീപകാലത്തുണ്ടായ ചില സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഉള്ള ആളുകൾ രാവിലെ വൈകുന്നേരവും ഇസ്ലാമിനെതിരും മുസ്ലിങ്ങൾക്കെതിരുമായ പ്രമേയങ്ങൾ പാസാക്കിയെടുത്ത് അവരുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിലും ഈ രാജ്യത്തിന്റെ ആത്മീയമായ പുരോഗതിയിലും വളരെ ശക്തമായി പങ്കുവഹിച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നന്മയിലേക്ക് നോക്കാതെ ആരോ
ചുരുക്കം ചില പേരുള്ളവർ അതാ പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കത്തക്കതിലയിൽ എല്ലാ മതത്തിന്റെ പേരിലും ഉള്ളതുപോലെ ചുരുക്കം ചില കവലച്ചട്ടമ്പികളെ കണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെതിരെ അത്തരം ശക്തമായ നീക്കങ്ങൾ നടത്തുമ്പോഴും അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഈമാൻ അടിയറ വെക്കാതെ നമുക്ക് ആത്മീയമായി മുന്നോട്ട് പോകാൻ കഴിയണം. നിങ്ങൾക്കറിയുമല്ലോ നാം ഒരുപാട് കാലം കൊണ്ട് ഖിയാമത്തിന്റെ അലാമത്തുകൾ പഠിക്കുന്നവരാണ്, അവസാന ഘട്ടത്തിലുള്ള പ്രതിസന്ധികളെ കുറിച്ച് അറിയുന്നവരാണ്. ഘട്ടത്തിലുള്ള ആ പ്രതിസന്ധിയിൽ കാവല് ചോദിക്കുന്നവരാണ്. അതൊക്കെ ഇവിടെ സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ഈമാനിൽ നിന്ന് ഊരപ്പെടാതെ ഭൗതികമായ ശക്തികളിൽ വിലയം പ്രാപിക്കാതെ ആത്മീയമായി നമ്മെ തരപ്പെടുത്തിയെടുത്ത മഹാന്മാരിലൂടെയും അതുപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താകുന്ന ആദർശ ശുദ്ധിയുള്ള പ്രസ്ഥാനിക രംഗത്ത് സംഘടനാ ലെവലിൽ അവരവർക്ക് യോജിച്ച മേഖലകളിൽ കേരള മുസ്ലിം ജമാഅത്തിലും എസ് വൈ എസിലും എസ് എസ് എഫിലും ഒക്കെയായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകുകയും അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ നിലനിർത്തുകയും വേണം. ഇസ്സത്തോടെ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനവർഗളുടെയും മറ്റ് ഔലിയാക്കളുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ നേതൃത്വം അധികാര രാഷ്ട്രീയത്തിന്റെ മുന്നിൽ ആണത്വത്തോടെ വിഷയങ്ങൾ തുറന്നു പറയുന്നവരാണ്. എല്ലാവിധ കരുത്തും അവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈമാൻ ശക്തി പ്രാപിച്ച് എല്ലാ വിഷയങ്ങളിലും വളരെ ശക്തമായി അല്ലാഹുവിന്റെ ദീനിനനുസൃതമായി മുന്നോട്ട് പോകാനും വഴക്കും വക്കാണങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഈമാനികമായ ധൈര്യമാണ്, അതിന്റെ കെട്ടുറപ്പാണ് വലുതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും അവസാനം കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉറക്കെ ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആരായ തങ്ങൾ അവരുടെ ബർക്കത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ സ്വലാത്തു മജ്ലിസുകളെ സ്ഥാപിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും അവസാനം മദീന മുനവ്വറയിൽ ഒരു സ്വലാത്ത് സ്ഥാപിച്ച് പോരുന്നിട്ട് മദീനയിൽ ഒരു സ്വലാത്ത് സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പടിയിറങ്ങിയതെങ്കിൽ ആ മദീനയിലെ സ്വലാത്തു മജ്ലിസിൽ ഈ ഹജ്ജിന്റെ വേളയിൽ സാധുവായ ഞാനും സംബന്ധിക്കുകയുണ്ടായി. അവർക്കൊരായിരം ഓർമ്മകൾ ഉള്ളതിനാൽ ഏത് തിരക്കിനിടയിലും മദീനയിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ അവിടെ ഒരുമിച്ചുകൂടി മദുഹറിന്റെ സ്വലാത്തിന് വേണ്ടി ആ സ്വലാത്തു മജ്ലിസുകൾ കജയ്യമായി നേതൃത്വം നൽകിയ മഹാനവർഗളുടെ ബർക്കത്ത് കൊണ്ട് സ്വലാത്തിന്റെ നായകരായ മദീനയിലെ രാജാവായ നമ്മുടെ ഹൃദയത്തിന്റെ മുഴുവൻ എല്ലാവിധ കൺട്രോളും നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവതരം, അവിടുത്തെ പരിശുദ്ധമായ മുഖം, അവിടുത്തെ ശറഫാക്കപ്പെട്ട വതനം അത് ദർശിക്കാൻ മനാമിലും യക്നത്തിലും ഭാഗ്യം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തു തരുമാറാകട്ടെ. നമ്മുടെ ഹജ്ജും ഉംറകളും സിയാറത്തുകളും ഹജ്ജുകളും എല്ലാം അല്ലാഹു മഖ്ബൂലും മബ്റൂറുമാക്കി തരട്ടെ. അറഫാ മൈതാനിയിൽ മഴ പെയ്തു ഇടിവെട്ടി, പക്ഷേ ഹാജിമാർക്ക് ഒരു തണുപ്പല്ലാതെ ഒരു പോറൽ പോലും ഏറ്റില്ല. മിനായിൽ മഴ പെയ്തു, ആ ഹാജിമാർക്ക് സുഖം നൽകിയതേ ഉള്ളൂ. നല്ല പെരും ചൂടിൽ കനത്ത ആ പ്രത്യേകമായ ഊഷ്മാവിൽ അല്ലാഹു തണുപ്പ് നൽകിയതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രളയത്തിന്റെ ചെറിയ പരീക്ഷണം വന്നു. എല്ലാ പരീക്ഷണവും അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ നീതി തന്നെയാണ്. കാരണം അത്ര നന്ദിയില്ലാത്തവരാണ്, നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാത്തവരാണ്.
സാധുക്കളായ നാമെന്ന് തിരിച്ചറിയുകയും അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക് ഒരു തതിക്കിറത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഈ ഉറൂസിന്റെ മജ്‌ലിസുകളിൽ ഉറൂസിന്റെ നേതൃത്വമായ അല്ലെങ്കിൽ ആ മജ്‌ലിസിന്റെ മുഖമുദ്രയായ ആ മജ്‌ലിസിന്റെ കേന്ദ്രബിന്ദുവായ ഇവിടുത്തെ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ വന്ദ്യരായ സദാത്തുക്കൾ ആലിമീങ്ങൾ ഔലിയാക്കൾ സാലിഹീങ്ങളുടെ പാതയിലായി നാളെ ആഖിറത്തിൽ ജന്നത്തുൻ നഈമിലെത്തുമ്പോൾ അല്ലാഹ് ഹബീബായ നബിതങ്ങളുടെ തൃക്കല്യാണ സദസ്സിൽ ഞങ്ങൾ ഉണ്ടാകണം. മാത്രമല്ല സ്വർഗാവകാശികളായാൽ പോരാ, നിന്റെ ലിഖാഇന കാണാൻ ുംഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ എന്നതായിരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നമുക്ക് ജീവിതത്തിൽ നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഹൃദയത്തിൽ അരക്കത്തുറപ്പിച്ച് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനവും രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് വാക്കുകൾക്ക് തൽക്കാലം വിരാമമിടുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മഅൽ വസിയ്യത്തി ബിദ്ദുആ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.